ഇന്ന് നമുക്ക് കപ്പയ്ക്ക് വേണ്ടി ഒരു ചമ്മന്തി ഉണ്ടാക്കവേ. ചെറിയ ഉള്ളി ചമ്മന്തി, ഒരു കൈ നിറയെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലുപ്പ്, പിങ്ക് സോൾട്ട്, ഹിമാലയൻ സോൾട്ട് ഇല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. പിന്നെ വേണ്ടിയത് ആവശ്യത്തിന് പച്ചമുളക്, കാന്താരിയാ ബെസ്റ്റ്. എൻ്റെ കയ്യിൽ കാന്താരി ഇല്ല, അത് കാരണം പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആദ്യമേ ഉപ്പും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ച്, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വരുമ്പോൾ നമുക്ക് മുളകിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, മെല്ലെ ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ മുളകും കൂടെ ഇട്ട് ചതച്ച് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പം എരിവ് കുറച്ച് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വിനെഗർ അല്ലെ കുറച്ച് വാളംപുളിയില്ലേ, അതിട്ട് കൊടുക്കാവേ. വിനെഗറാണേ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മതി, വാളംപുളിയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ചതയ്ക്കാം. അപ്പോൾ എരിവ് ബാലൻസ് ചെയ്യുകയും ചെയ്യും, ചെറിയൊരു പുളിയും കിട്ടും. ഇത്രയായി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ആ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതുണ്ടോ, കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ആ ഉപ്പും എരിവും പുളിയെല്ലാം കറക്റ്റ് ഉണ്ട്. എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ചെണ്ടൻ കപ്പയും മുളക് ചമ്മന്തിയും റെഡി. മുളക് ചതച്ചത് അല്ലേ ചമ്മന്തി എന്നും പറയാം. ഇത് ഞാൻ ഇച്ചിരി മഞ്ഞൾപൊടി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപൊടി ഇട്ട. ഇത് കണ്ടോ നല്ല ചെണ്ടൻ കപ്പ. ആ അതിൻ്റെ കൂടെ ഈ മുളകും കൂടെ ഇട്ട് ഒരു പിടി പിടിക്കാവേ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം അടുത്തൊരു ഹെൽത്തി റെസിപ്പിയായി വരുന്നത് വരെയും ബി ഹെൽത്തി ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ്.